Hi students, in this video I would like to discuss the scope of geotechnical engineering. Geotechnical engineering has vast application in the construction of various civil engineering works such as foundation design and construction, retaining structures, underground structures, stability of slope, pavement design and design of earth dams. Firstly, in foundations, as we know, foundations are constructed to transfer the load of superstructure to the soil. Soilinu mugilil veruna superstructure load soil like transfer cheyan vendittana foundations construct cheyyunnathu. The suitability of various types of foundations like spread, pile, deep foundation, etc. depend upon the soil strata, load and groundwater conditions. If the superstructure na thaazhayulla top soil has sufficient bearing capacity to withstand the load, we can adopt shallow foundation. Shallow foundation is the foundation area increase cheythu depth kurachu ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഹിയർ ലാർജ് ഏരിയയിലേക്ക് നമ്മൾ ലോഡ് ഷെയർ ചെയ്യുന്നു. എന്നാൽ ടോപ്പ് സോയിലിന് ബെയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ വി ക്യാൻ അഡോപ്റ്റ് ഫോർ ഡീപ്പ് ഫൗണ്ടേഷൻ. ദാറ്റ് ഈസ് ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്ത് ലോഡ് താഴെയുള്ള അണ്ടർലൈങ് റോക്സിലേക്ക് കൊടുക്കും. ദാറ്റ് ഈസ് ഡീപ്പ് ഫൗണ്ടേഷൻ. സോ വാട്ട് ടൈപ്പ് സോറി വിച്ച് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണമെന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ the soil behavior, ground water conditions and so on. ഇതൊരു ഒരു ഫൗണ്ടേഷൻ്റെ ഒരു പിക്ചറാണ്, കൺസ്ട്രക്ഷനിൽ ഇരുന്ന് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ്റെ ഫിഗറാണ്. നെക്സ്റ്റ് വൺ ഇസ് റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ്. റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ് ആർ ദി സ്ട്രക്ചേഴ്സ് which retain large mass of earth on its side. സോയിലിൻ്റെ ഒരു സൈഡിൽ, അതായത് സോയിലിൻ്റെ ഒരു സൈഡിൽ നമ്മൾ എന്താ സോയിലിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് സോയിലിനെ റീറ്റെയിൻ ചെയ്യാൻ, ഒരു ഭാഗത്തേക്ക് മാത്രം റീറ്റെയിൻ ചെയ്യാനായിട്ട് അതിനെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. ദി തിയറി ഓഫ് എർത്ത് പ്രഷർ given by geotechnical engineering is required to design such retaining structures. ഇങ്ങനത്തെ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് എർത്ത് പ്രഷർ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ്. അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ്, അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് ആർ ദി സ്ട്രക്ചേഴ്സ് ബിൽഡ് ബിനീത് എർത്ത് സർഫസ്. എർത്ത് സർഫസിന് ബിനീത്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് എന്ത് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ദീസ് സ്ട്രക്ചേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു വേരിയസ് ഫോഴ്സസ് എക്സേർട്ടഡ് ബൈ സോയിൽ മാസ്. സോയിൽ മാസ് എക്സേർട്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസിന് ഇത് സബ്ജക്റ്റഡ് ആണ്. സോ ദി ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദീസ് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് സച്ച് എസ് ടണൽ, ഷാഫ് കോൺഡ്യൂയിറ്റ്സ് റിക്വയർ ഇവാലുവേഷൻ ഓഫ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി സോയിൽ ഓൺ ദി സ്ട്രക്ചർ. ദീസ് ഫോഴ്സസ് ആർ ഡിസ്കസ്ഡ് ഇൻ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ദെൻ ഇതൊരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറിൻ്റെ ഒരു ഫിഗറാണ്, അതായത് ടണലിൻ്റെ ഫിഗറാണ്. ദെൻ മൂവിങ് ഓൺ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ്. നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെരിവ്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സർഫസ് അല്ലെങ്കിൽ ഒരു സർഫസ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെൻ ദി സോയിൽ സർഫസ് ഇസ് നോട്ട് ഹൊറിസോണ്ടൽ എന്ത് സംഭവിക്കും? സോ ആ ഒരു സർഫസിൻ്റെ ഗ്രാവിറ്റി, ആ ഒരു സോയിൽ മാസിൻ്റെ ഗ്രാവിറ്റി കമ്പോണൻ്റ് സോയിലിനെ താഴത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കും. സോ എന്ത് ചെയ്യും, സോയില് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്, ലാൻഡ് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഷിയർ സ്ട്രെങ്ത് ആൻഡ് റിലേറ്റഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഈസ് നെസസറി ആണ് ടു ഡിസൈൻ ദി സ്ലോപ്പ്. ഒരു സ്ലോപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അതായത് സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഷിയർ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ സോയിലിൻ്റെ റിലേറ്റഡ് പ്രോപ്പർട്ടീസൊക്കെ അറിഞ്ഞിരിക്കണം. സോ ഇതാ ഒരു സ്ലോപ്പിൻ്റെ ഫിഗറാണ്, ആൻഡ് ഇതാണ് നമ്മുടെ വോർട്ടിക്കൽ, അതായത് ഗ്രാവിറ്റി കമ്പോണൻ്റെ താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന പിക്ചറാണ് ഇതിൻ്റെ സ്ലോപ്പ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻ പേയ്മെൻറ്റ് ഡിസൈൻ.
എങ്ങനെയാണ് പേയ്മെന്റ് ഡിസൈനിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കാം. സോ പേയ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഒരു നടപ്പാത. സോ പേയ്മെന്റ് ഡിസൈൻ ഇസ് ദി മേജർ കമ്പോണൻ്റ് ഇൻ ദി റോഡ് കൺസ്ട്രക്ഷൻ. റോഡ് കൺസ്ട്രക്ഷനിൽ നമ്മൾ മേജർ ആയിട്ട് പേയ്മെന്റ് ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് പേയ്മെന്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മേജർ പാർട്ട് തന്നെയാണ്. സോ ദി തിക്നെസ് ഓഫ് എ പേയ്മെന്റ് ഇറ്റ്സ് കമ്പോണന്റ് പാർട്സ് ഡിപെൻഡ് അപ്പോൺ സെർട്ടൈൻ പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്ഗ്രേഡ് സോയിൽ. നമുക്കറിയാം പേയ്മെന്റിന്റെ താഴെ പേയ്മെന്റിന്റെ അണ്ടർലൈനിലുള്ള സോയിൽ സബ്ഗ്രേഡ് സോയിൽ. ഈ സബ്ഗ്രേഡ് സോയിലിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു പേയ്മെന്റ് എത്രത്തോളം തിക്നെസ് വേണം, എന്തൊക്കെ അതിലുള്ള ആ പേയ്മെന്റിൽ ഏതൊക്കെ പാർട്സ് വേണം എന്നുള്ളതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുക. അതായത് ഏതൊക്കെ ലെയേഴ്സിൽ നമ്മൾ മെറ്റീരിയൽ ഏത് മെറ്റീരിയൽ കൊടുക്കണം എന്നുള്ളതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു സബ്ഗ്രേഡ് സോയിലിൻ്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ടാണ്. സോ ഇത്രയാണ് നമ്മളുടെ സ്കോപ്പ് ഓഫ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്.